ചികിത്സാപിഴവിനിരയായ ഹർഷീന നീതി തേടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചു. കത്രിക വയറ്റിൽ വെച്ച് മറന്ന ഡോക്ടർമാർക്കെതിരെ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം കോഴിക്കോട് നിന്ന് തലസ്ഥാനത്തേക്ക് മാറ്റിയത്. മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിനുള്ളിൽ ഡോക്ടർമാർ മറന്നുവെച്ച കത്രികയുമായി 5 വർഷമാണ് ഹർഷീന ജീവിച്ചത്. കുറ്റകരമായ അനാസ്ഥ നടത്തിയവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് യുവതി സമരം തുടങ്ങിയിട്ട് വർഷം ഒന്നു കഴിഞ്ഞു. എല്ലാം ശരിയാക്കാമെന്ന് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പലതവണ ഉറപ്പു നൽകിയെങ്കിലും ഒന്നും ഇതുവരെ ശരിയായിട്ടില്ല. നമ്മൾ ഈ 86 ദിവസമായി തെരുവിലാണ്. 87-ാമത്തെ ദിവസമാണ്. അപ്പൊ ഇത്രയും ന്യായമായ ഒരു കാര്യത്തിന് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. അപ്പൊ നീതി കിട്ടിയേ പറ്റൂ. ഇനി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നീതി കിട്ടിയേ തിരിച്ചു പോകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഒരു ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു സ്വന്തമായിട്ടൊരു ശക്തമായ നിലപാട് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് സങ്കടകരമായ അവസ്ഥ. പക്ഷെ വെറും വാക്കുകൊണ്ടായില്ലല്ലോ, പ്രവൃത്തിയിൽ കാണിക്കുമ്പോഴല്ലേ നമ്മളെ കൂടെ ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നത്. അപ്പൊ പ്രവൃത്തിയിൽ കാണിക്കണം. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് സത്യസന്ധമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ്. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ബോർഡ് തള്ളിയതിന് പിന്നാലെയാണ് സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റിയത്. പ്രതിഷേധം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹർഷീനയുടെ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉടൻ ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. നീതി തേടി തലസ്ഥാനത്തെത്തിയിട്ടും മുഖ്യമന്ത്രിയെ ഒന്ന് നേരിൽ കാണാനുള്ള അനുമതി പോലും ഇതുവരെ ഹർഷീനയ്ക്ക് ലഭിച്ചിട്ടില്ല. ജനം, തിരുവനന്തപുരം.